അപ്പോൾ ഞാനിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇന്ന് നമ്മളൊരു ഖോർഫക്കാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. എൻ്റെ കൂടെ ജുനൈദ് ഉണ്ട്, ഷംനാദ് വണ്ടി ഓടിക്കുന്നു, വിഷ്ണു ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഖോർഫക്കാൻ ബീച്ചിലെ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള വാട്ടർഫോളും അതുപോലെ തന്നെ ആംഫി തിയേറ്ററുമാണ്. അതിൻ്റെ ഒരു കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഖോർഫക്കാനിലെ ഈ ഒരു മാൻമെയ്ഡ് വാട്ടർഫോൾ നമ്മൾ നേരിൽ കണ്ടാൽ ഇതൊരു മാൻമെയ്ഡ് ആണെന്ന് നമുക്ക് തോന്നിപ്പിക്കാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു ക്രിയേഷൻ അവർ ചെയ്തിട്ടുള്ളത്. ഇത് ഖോർഫക്കാനിലെ പഴയ ബീച്ചിലെ റോഡിന് അരികിൽ തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇത് കാണാൻ പറ്റും. ശരിക്കും അവിടെയുള്ള മൗണ്ടെയിന് വെള്ളം ഒഴുക്കി വിടാത്തക്ക രീതിയിൽ ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് ഈ ഒരു വാട്ടർഫോൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് തോന്നിപ്പിക്കും. 43 meters ഹൈറ്റ് വരുന്ന ഈ ഒരു വാട്ടർഫാളിൻ്റെ ഏറ്റവും മുകളിലെ ഒരു നിലയിൽ അവർ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒരു ഖോർഫക്കാൻ ബീച്ചിൻ്റെ ഒരു പനോരമിക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് അതിനോട്ടുള്ള ആക്സസ് കിട്ടിയില്ല. കാരണം അവിടെ കംപ്ലീറ്റ് ആയിട്ട് പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം. ഇപ്പം വന്നിട്ടുള്ള ആംഫി തിയേറ്ററിലാണ്. ആംഫി തിയേറ്ററിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. ഈ ഒരു ആംഫി തിയേറ്റർ ഉള്ളത് ഖോർഫക്കാനിലെ ബീച്ചിൽ തന്നെയാണ്. നമ്മുടെ പഴയ ഒരു ഖോർഫക്കാൻ്റെ ബീച്ചില്ല, അതിൻ്റെ ആ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ആംഫി തിയേറ്ററും അതുപോലെ തന്നെ വാട്ടർഫോളും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ആംഫി തിയേറ്റർ കാണാം, അതുപോലെ തന്നെ വാട്ടർഫോൾ കാണാം, ബീച്ചിൽ നമുക്ക് എൻജോയ് ചെയ്യാം. ബീച്ചിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഖോർഫക്കാൻ ബീച്ച് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ബീച്ചാണ്. കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് അറബ് വേൾഡ് എന്നറിയപ്പെടുന്ന ഷാർജയിൽ ഇത് രണ്ടാമത്തെ ആംഫി തിയേറ്ററാണ്. ഒന്നാമത്തെ ആംഫി തിയേറ്റർ അൽമജാസ് ആംഫി തിയേറ്റർ എന്നറിയപ്പെടുന്നത് നമുക്ക് ബുഹൈറ കോർണിഷിൽ കാണാൻ പറ്റും. ഈ ഖോർഫക്കാനിലുള്ള ആംഫി തിയേറ്ററിൽ 3600 ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആംഫി തിയേറ്ററും വാട്ടർഫോളും തൊട്ടടുത്തായ കാരണം ആംഫി തിയേറ്ററിന് നമുക്ക് വാട്ടർഫോളിൻ്റെ മുകളിലോട്ടൊരു ആക്സസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ റെസ്റ്റോറൻറ്റിലോട്ടുള്ള ആക്സസ് ഈ ഒരു ആംഫി തിയേറ്ററിൽ നിന്നാണ്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് പോലീസ് ഒരുപാട് ബാരിയറുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഈ ഒരു ആംഫി തിയേറ്ററിന് അകത്തോട്ട് കടക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ സീറ്റിംഗ് ഏരിയകളിലുള്ള വ്യൂകളും അതുപോലെ മുകളിലോട്ടും ഞങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ആർക്കിടെക്ചർ വിഷ്ണുവാണ്. വിഷ്ണു ഈ ഒരു ആർക്കിടെക്ചറിനെ പറ്റിയിട്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. എനിക്ക് കൂടുതൽ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും അറിയില്ല. ആർക്കിടെക്ചർ ആയതുകൊണ്ട് വിഷ്ണു നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും. അപ്പോൾ വിഷ്ണു ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ എൻ്റെ ഒരു വ്യൂവേഴ്സിന്. ഇതിൽ കാണുന്ന ആർക്കിടെക്ചർ കൂടുതലും ജോർഡാനിയൻ സിറിയൻ സ്റ്റൈലിൽ ഉള്ള ആർക്കിടെക്ചറിലായിട്ടുള്ള ഫീച്ചറുകളാണ്. അപ്പം ഇവിടെ കാണുന്ന തൂണുകൾ കോളം എന്ന് പറയും, അതിലെല്ലാം കോറിന്ത്യൻ
സ്റ്റൈൽ കോളങ്ങളാണ്. അതായത് കൊറിന്ത്യൻ സ്റ്റൈൽ കോളം എന്ന് വെച്ചാൽ കോളത്തിന് മുകളിൽ ഇപ്പം ആ ഒരു ഇലകളുടെയും ഒരു ഫ്ലോറലായിട്ടുള്ള പാറ്റേണുകളൊക്കെ കുത്തിവെക്കുന്നതായിട്ട് കാണാം. അപ്പം അതിൻ്റെ എല്ലാ കോർണറിലും ഒരു സ്ക്രോള് പോലെ ഇങ്ങനെ ഒരു സ്പൈറലായിട്ട് ഒരു ഫ്ലോറലായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടാവും. അപ്പം പണ്ട് ഈ കോളങ്ങളുടെ മുകളിലായിരുന്നു എന്താ പറയുക ഹൊറിസോണ്ടലായിട്ടുള്ള ബീമുകൾ സ്ട്രക്ചർ ലോഡ് കൊടുക്കാനായിട്ട് റെസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ ഇവിടുത്തെ ആർച്ചുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും യൂറോപ്യൻ അറബ് ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം ആർച്ചിന് ചുറ്റുമുള്ള ജോമെട്രിക് ആയിട്ടുള്ള പാറ്റേണുകൾ, അതായത് ഇസ്ലാമിക് ആയിട്ട് വരുന്നിട്ടുള്ള നക്ഷത്രങ്ങളുടെയൊക്കെ പാറ്റേണുകൾ, ഇതെല്ലാം എന്താ പറയുക ഒരു റോമൻ ആർച്ചിൻ്റെ ഒരു പാറ്റേണിലേക്ക് ഒരു മിഡിൽ ഈസ്റ്റേൺ ആയിട്ട് വന്നിട്ടുള്ള പാറ്റേണ് ഇമ്പോസ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു വിഷ്ണു. വളരെ യാദൃശ്ചികമായിട്ട് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിനെ നമുക്ക് ആ ഒരു റോഡിൽ കാണാൻ കഴിഞ്ഞു, അവരുടെ വണ്ടി പാസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം ഒരു അകമ്പടിയും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് ഷെയ്ഖ് മുഹമ്മദ്. നല്ല ചൂടായ കാരണം കുട്ടികളൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു ഐസ്ക്രീമിൻ്റെ വാന് സ്പോട്ട് ചെയ്തത്. 5 dirhams 3 scoops ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിട്ടുള്ള 3 scoops നമ്മൾ കിട്ടി. അത് സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ആശ്വാസകരമായി. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു.